കുറച്ച് മുമ്പ് എന്തോ ചവിട്ടിയ പ്രശ്നം പറഞ്ഞു. ആ പ്രശ്നത്തിന് ശേഷം വന്നാലേ പിജ ട്രാവലിക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ അവിടെ ഉള്ളതാ വാണിയമ്പലംപാറ. അപ്പൊ ഈ ഒരു വാണിയമ്പലംപാറ എന്ന് പറയുമ്പോ തന്നെ കുറെ ആളുകൾ ഇങ്ങനെ മോറൊക്കെ ഒന്ന് ചുളിക്കും. കാരണം അവിടെ ഐതിഹ്യങ്ങളും കഥകളും ചരിത്രങ്ങളും ഒക്കെ നമ്മോട് പറയാനുണ്ട്. അപ്പൊ ഈ വീഡിയോ ഒരുപാട് ആളുകൾ ചെയ്താണ്. എന്തായാലും നമ്മളൊന്ന് ചെയ്തു നോക്കാം എന്താണ് അവസ്ഥ കാര്യങ്ങളൊക്കെ. ഇപ്പൊ അവിടെ എന്തൊക്കെ കയറാൻ പറ്റില്ല എന്ന് പല പ്രശ്നങ്ങളും വേണം. എന്തായാലും പോയി നോക്കാം എന്താ അവസ്ഥ എന്നൊക്കെ. എന്താണ് ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പോയി അറിയാലോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, എല്ലാ സംഗതിയും ചെയ്യാം അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ കൊച്ചു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വാണിയമ്പലം എന്നൊരു പട്ടണം. അപ്പൊ നമ്മളിന്ന് പോകുന്നത് വാണിയമ്പലം പാറമ്പയിലേക്കാണ്. അപ്പൊ എങ്ങനെയാണ് ബൈക്കും കൊണ്ട് വാണിയമ്പലം പാറമ്പക്ക് പോകാമെന്നും എന്തൊക്കെ അവിടുത്തെ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി നോക്കാം എന്താണ് അവസ്ഥ. വാണിയമ്പലം നിന്നും ശാന്തി റോഡ് പോന്നിട്ട് ഏകദേശം നേരെ സ്ട്രൈറ്റ് പോകുന്നത് ഏകദേശം ശാന്തി റോഡിന് പോകുന്ന നേരെ മാട്ടക്കുളം എന്ന സ്ഥലത്ത് 2 കിലോമീറ്റർ മാക്സിമം. പിന്നെ ഈ ഒരു റൂട്ട് നേരെ പോകുന്നത് വാണിയമ്പലം പാറമ്പക്കാണ്. അപ്പൊ നമുക്ക് വാണിയമ്പലം പാറമ്പ കാഴ്ചയോടെ ഈ ഒരു റോഡ് നേരെ വന്നിട്ട് ലെഫ്റ്റോട് തിരിഞ്ഞിട്ട് നേരെ പോവാം. അപ്പൊ ഇന്ന് കാഴ്ചക്കാരൊക്കെ കുറെ ഉണ്ട് തോന്നുന്നു. അപ്പൊ ഒരു ഗേറ്റിന്റെ എൻട്രൻസിലാണ് ഉള്ളത്, ഇവിടെ ഒക്കെ ക്ലോസ് ആണ്. അപ്പൊ എടുത്ത് ചാണ്ട് ദൃശ്യങ്ങൾ പോകുന്ന നടക്കുന്നത്. അപ്പൊ ഈ ഒരു പോക്ക് പോകുന്നത് വാണിയമ്പലം പാറമ്പക്കാണ്. ഏകദേശം ഈ ഗേറ്റ് എൻട്രൻസ് കയറിയിട്ട് 500 മീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം. അപ്പൊ നമ്മളെ സുഹൃത്തിന് വലിയൊരു താല്പര്യമൊന്നുമില്ല ഇവിടെ കയറാന്. കാരണം ഹൈ വാണിയമ്പലം പാറ എന്തത്തെ കാണാനേ. പക്ഷെ അവിടെ ഒരു ഭഗവതിന്റെ അവിടെ ഒരു ഭഗവതിന്റെ ക്ഷേത്രമുണ്ട്. അവിടെ ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ വാണിയമ്പലം പാറ. എന്തായാലും പോയി നോക്കാം എന്താണത്തെ അവസ്ഥ. ഈയൊരു സമയത്ത് നമുക്ക് സൺസെറ്റും കാര്യങ്ങളൊക്കെ അതും കാണാൻ പറ്റും. ഈ ഒരു സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം എന്താ അവസ്ഥ. അപ്പൊ നമ്മൾ ഈ കാണുന്നൊരു ചെറിയൊരു കയറ്റം കയറിയിട്ട് ചെറിയൊരു കതപ്പും കാര്യമുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം വാണിയമ്പലം പാറന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ശ്രീ ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രം സംരക്ഷണ അറിയിപ്പ് സമിതി. രാവിലെ 10 മണിക്ക് ശേഷം വൈകുന്നേരം 6:40 ശേഷം ഗേറ്റ് അടച്ചിടുന്നതാണ്. അപ്പൊ 6:30 ശേഷം ഇവിടെ വരുമ്പോ ശ്രദ്ധിക്കുക, ഗേറ്റ് അടവായിരിക്കും. അങ്ങനെ ഞങ്ങൾ പോയി നോക്കാണ്. നമ്മളെ ഐസ്ലംക്കാക്ക് തീരെ താല്പര്യമില്ല, എന്തായാലും ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ നമുക്ക് എന്ത് സംഗതിയായാലും ആവാം നമ്മളെപ്പോഴും ആക്സെപ്റ്റ് ചെയ്യണം. നല്ല പ്ലേസാണ്, നമുക്ക് അഭിമാനിച്ചൂടെ വാണിയമ്പലം പാറ എന്നൊക്കെ പറയുമ്പോഴേ. ഇതൊരു എന്താ പറയാ, ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ വാണിയമ്പലം പാറ. അതൊന്നും ഇവനെ അറിയില്ല. കാരണം ഇവിടെ നല്ലൊരു വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പൊതുജനങ്ങൾ ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കാൻ പാടില്ല, നിയമലംഘനവുമാണ് ശിക്ഷാർഹവുമാണെന്നാണ് ഇവിടെ ഒരു കമ്മിറ്റി പറയുന്നത്. ഈ സമയത്ത് പറ്റില്ലാതോ പറ്റൂല, ഈ ഒരു ഭാഗത്ത് പ്രവേശിക്കാൻ പറ്റില്ലേ. കുറച്ച് മുമ്പ് എന്തോ ചവിട്ടിയ പ്രശ്നം പറഞ്ഞു. ആ പ്രശ്നത്തിന് ശേഷം വന്നാളില്ല തന്നെ. ഇതിന്റെ ഇടക്ക് എന്താണ് എന്താണ് ഓർഡർ ആണല്ലേ. ഈ കൊറോണ കാലത്ത് ഇപ്പൊ ആളുകളൊക്കെ എടുത്താടികളൊക്കെ വരുന്നത് പിടിച്ചു കഴിഞ്ഞാൽ കഞ്ചാവ് കേട്ടുണ്ട്, ഇടയ്ക്ക് വന്ന സ്വർണ്ണത്തിന് പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടക്ക് എന്താ വേറെ പ്രശ്നം ഉണ്ടല്ലോ. വേറെന്താ സാമൂഹ്യ ദ്രോഹികളെന്ന് കാണുന്നതൊക്കെ നശിപ്പിക്കുക എന്തൊക്കെ ചെയ്തിട്ടില്ല. അങ്ങനെ ന്യൂസ് കണ്ടു ഞാൻ. സാമൂഹ്യ ദ്രോഹികൾ വന്നിങ്ങണ്ട് ഇപ്പൊ മറ്റേ കഞ്ചാവ് അടിച്ച അതിലെങ്കിൽ പെണ്ണുങ്ങളും കൂടി കറങ്ങിണ്ട്, അതിനെ പിടിച്ചു കൊണ്ടേ ജയിലിൽ അണ്ടർ വെയിൽ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് വൈകുന്നേരം വരെ വീട്ടുകാരെ വിളിച്ചും കണ്ട് രക്ഷിതാക്കളെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് അവരെ വിളിച്ച് അവരെ കൊടുന്ന് പിന്നെ മാപ്പ് പറഞ്ഞു കണ്ടുപിടിക്കും. പ്രവേശിക്കുന്നത് കാണുന്ന ഒരു അമ്പലമാണ് നമ്മൾ ഈ വാണിയമ്പലം പാറമ്മയിലൊരു അമ്പലം ക്ഷേത്രം നോക്കിയ ഭഗവതി ക്ഷേത്രമാണ്. പക്ഷെ ഇതിന് ശേഷം ഒരു മുസ്ലിമായൊരു സ്ത്രീ വന്നിട്ട് ഇവിടെ എന്തോ ചവിട്ടി എന്തൊക്കെയൊരു ചവിട്ടാൻ പാടില്ലാത്ത ചവിട്ടി എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത്.
अब आर्मी प्रवेशन अदान संभव इनके सामूद्रिक पल अक्रम कंजाव पल प्रश्न अद्हमें भागत वर आग कैरान उद्देशिक अब भयंर प्रश्न आयरूर रूपये फैन वो जेल कड़क अद अब श्रद्धि अब ईर भाग का पा स्थल अब ईर भागत वो परमावधि कैर्ण एल जाए कुछ नियम क्यों अद पाल प्रसिद्ध वाणियम्पलम पारम्मेल श्री वाणापुरम क्षेत्रम स्थिति वाले उयरम पारम्मेल पड़िंजाट अभिमुखमाई भगवती प्रधान प्रतिष्ठ नूरोम उयरम वलिए पारम्मेल ई क्षेत्रम पणि कईपुर अड़काल देवी चैतन्यम दर्शन आयुद्ध करिकाड़ देवस्व उदस्थ पा स्थित अब वी निर्ती अूर मीटर अलवे रेलवे गेटिंग आने स्टेशन ऐसे अंजूर मीटर इंटरपोरा दूर अब इन इतना वह ക്ഷേത്രത്തിനു തെക്കുമാറി പാറയുടെ മുകളിൽ ഒരു വെള്ളക്കുണ്ടുണ്ട് ദേവി ചട്ടകം എറിഞ്ഞതാണെന്ന് കരുതപ്പെടുന്നു കരിമ്പാറയുടെ മുകളിൽ വറ്റാത്ത ഈയൊരു കുളം ഒരു അത്ഭുതമാണ് എന്നാണ് പറയപ്പെടുന്നത് ഷൊർണൂർ നിലമ്പൂർ തീവണ്ടി പാതയിലെ നിലമ്പൂരിനു 10 കിലോമീറ്റർ മുമ്പുള്ള സ്റ്റേഷൻ മര വ്യവസായത്തിൽ പ്രശസ്തം वंडूर निलंबूर अमरंबलम कालिगाव करिवारगुंड पांडिकाड़ अड़ प्रदेश मकरचव्वा प्रशस्त मुडप्पिलशेरिकाव पुदुक्काव महाविष्णु क्षेत्रम पोरूर् शिवक्षेत्रम अड़ अंबलंगल നമ്മളീ കാണുന്ന വാണിയമ്പലം പാറ ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കുന്നു ഒരുപാട് ക്രിസ്ത്യൻ പള്ളിയും ഒരുപാട് മുസ്ലിം പള്ളികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കിദറെ യുപി ആസാം കാം കിദറെ കൈസാ കാം അച്ഛാ ठीक है। वाणी बार कू सूपर कुछ साचर्य चुनाव प्रश्न अब निर्देश कू सूपर പക്ഷേ അവിടെ ഇപ്പോ ക്ഷേത്രത്തിന്റെ പരിസരത്തൊന്നും കയറാൻ പറ്റില്ല കാരണം അവിടെന്തൊക്കെയോ സാമ്പത്തികം അവിടെക്കാണ് കാര്യത്തിൽ അവിടെക്കാണ് വൈബ് കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ അവിടെ ഏറ്റവും ബെറ്റർ സ്ഥലങ്ങൾ അപ്പൊ ഞങ്ങളേ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഇറങ്ങി അപ്പൊ എന്താ വെച്ചാല് നമുക്ക് ക്ഷേത്രത്തിന്റെ പരിസരത്തൊന്നും പോകാൻ പറ്റൂല കാരണം അവിടെ ചില സാമൂഹ്യ ദ്രോഹികൾ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയണത് ചോട്ടാൻ പാലാതെ ചോട്ടീന്നും അങ്ങനെ വേറെ എന്തൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് ഇപ്പൊ അവിടെ നോ എൻട്രി ആണ് രാവിലെ കയറി അവിടെ പോവാന്നൊക്കെ പറഞ്ഞു എന്തായാലും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കാരണം ആ ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രവും അതുപോലെ ഒരിക്കലും പറ്റാത്ത ഒരു കിണറും അതുപോലെ കുറ്റിയിലൊരു പാടത്തെ വെള്ളം എന്നളകി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു കിണറിലൊരു ഇത് മാറുന്ന ദൃശ്യവും അങ്ങനെ പല ഐതിഹ്യങ്ങളും ഈ ഒരു ക്ഷേത്രത്തിന് നമ്മോട് പറയാനുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് ഒപ്പിടുക്കാൻ പറ്റിയില്ല എന്തായാലും എന്താ ചെയ്യാ അത് നമ്മളെ അതിന് കാരണക്കാരല്ല അപ്പൊ തന്നെയൊക്കെ പറയാം അപ്പൊ തീർച്ചയായിട്ടും നമ്മള് അടുത്ത വീട്ടിലോട്ട് വരുന്നതായിരിക്കും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക എല്ലാ സംഗതിയും ചെയ്യുക വിജയ ട്രാവലിക്കിന്റെ യാത്രകൾ അവസാനിക്കുന്നില്ല അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയുമായി കൂടെ വരുന്നതാണ്